കഴിഞ്ഞ 3 വർഷം നീണ്ട താലിബാൻ ഭരണത്തിൽ വിദ്യാഭ്യാസ അവകാശം നഷ്ടപ്പെട്ടത് 14 ലക്ഷം പെൺകുട്ടികൾക്കാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് യുനെസ്കോ പുറത്തുവിട്ടത്. പെൺകുട്ടികൾക്ക് 6ാം ക്ലാസ്സിന് മുകളിലേക്ക് വിദ്യാഭ്യാസത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഒരു തലമുറയുടെ ഭാവി തന്നെ അപകടത്തിലാക്കുന്ന നടപടിയാണ് താലിബാൻ്റേതെന്ന് യുനെസ്കോ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പറയുന്നത്. 2021 ഓഗസ്റ്റ് 15 രാജ്യത്ത് അധികാരമേറിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു താലിബാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂച്ചുവിലം കിട്ടത്. സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളുടെ വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്കിന്റെ അനന്തരഫലങ്ങൾ വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും യുനെസ്കോ റിപ്പോർട്ടിൽ പറയുന്നു. 2021 ശേഷം സർവകലാശാലകളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ എണ്ണം പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. 2019 പ്രാഥമിക വിദ്യാഭ്യാസത്തിനെത്തിയ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം 68 ലക്ഷമായിരുന്നെങ്കിൽ 2022 അതാകട്ടെ 57 ലക്ഷമായി കുറഞ്ഞിരിക്കുന്നു. ആൺകുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്തിയതോടെ അധ്യാപകരുടെ എണ്ണത്തിലും കുറവുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ സാമൂഹിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ രക്ഷിതാക്കളും മടിക്കുകയാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 11 ലക്ഷം ആൺകുട്ടികളും സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിയതായാണ്. വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ബാലവേലയും ശൈശവ വിവാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുമെന്നും യുനെസ്കോ ചൂണ്ടിക്കാട്ടുന്നു. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമായി ക്ലാസ് മുറികളും ക്യാമ്പസുകളും വീണ്ടും തുറക്കുമെന്ന് അധികാരത്തിലേറിയ താലിബാൻ പറഞ്ഞിരുന്നെങ്കിലും എല്ലാം പൊയ് വാക്കുകളായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും ശരിക്കും വിലങ്ങുതടിയായി മാറിയിരിക്കുകയാണ് താലിബാൻ ഭരണാധികാരികൾ. 1996 മുതൽ 2001 വരെയാണ് ആദ്യ തവണ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരിച്ചത്. എന്നാൽ 1990 തന്നെ താലിബാൻ അഫ്ഗാന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരുന്നു. 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടെയാണ് ലോകം മുഴുവൻ താലിബാനെ അറിയുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ആ വർഷം ഡിസംബറോടെ താലിബാനെ പുറത്താക്കിയിരുന്നെങ്കിലും അന്നു മുതൽ താലിബാൻ അമേരിക്കയ്ക്കെതിരെ നടത്തി ഏറ്റുമുട്ടലുകളിൽ 1000 അമേരിക്കൻ സൈനികരാണ് അഫ്ഗാനിൽ കൊല്ലപ്പെട്ടത്. വർഷങ്ങൾക്ക് ശേഷം 2021 അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതോടെ തിരികെ അധികാരത്തിലെത്തിയ താലിബാൻ നിയമങ്ങൾ വീണ്ടും കർശനമാക്കുകയും സ്ത്രീവിരുദ്ധമായ അനേകം തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും സഞ്ചാര സ്വാതന്ത്ര്യവും വിലക്കിക്കൊണ്ടാണ് അധികാര ഹുങ്ക് കാട്ടിയത്. ശരിയത്തോ ഇസ്ലാമിക നിയമങ്ങളോ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അനുവദിക്കുന്നില്ലെന്നാണ് താലിബാന്റെ വാദം. അഫ്ഗാനിൽ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധങ്ങൾ താലിബാൻ അടിച്ചമർത്തിയ വാർത്തയും ലോകം കേട്ടതാണ്. സ്വന്തം രാജ്യത്ത് പേടിയോടെ ജീവിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ പറന്നുയർന്ന വിമാനത്തിൽ തൂങ്ങിക്കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ലോകമെന്ന് വേദനയോടെ കണ്ടത്. താലിബാന്റെ 2 വർഷത്തെ ഭരണത്തിൽ 1000 സ്ത്രീകളെയാണ് സർക്കാർ സർവീസിൽ നിന്ന് പുറത്താക്കിയത്. കാബൂളിലും മറ്റ് സമീപ പ്രവിശ്യകളിലും സ്ത്രീകൾ നടത്തുന്ന ബ്യൂട്ടി പാർലറുകൾക്കും പൂട്ട് വീണു. ഉന്നത നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ, അന്താരാഷ്ട്ര സംഘടനകൾ, ജിമ്മുകൾ, പാർക്കുകളിലും എന്തിനു പറയണം, പൊതു ഇടങ്ങളിൽ പുരുഷന്മാരുടെ സാന്നിധ്യമില്ലാതെ സ്ത്രീകൾ പോകരുതെന്ന വിചിത്ര നിയമവും അഫ്ഗാനിൽ നടപ്പാക്കി. വിവാഹമോചിതരായ സ്ത്രീകൾ ആദ്യ ഭർത്താവിനൊപ്പം തന്നെ ജീവിതം തുടരണമെന്നും ഇസ്ലാമിക ശരിയാപ്രകാരം മാത്രമേ വിവാഹബന്ധം വേർപെടുത്താൻ കഴിയൂവെന്നും താലിബാൻ പ്രസ്താവന പുറപ്പെടുവിച്ചു. ഷർട്ടിനൊപ്പം ടൈ കെട്ടുന്നത് കുരിശിന്റെ അടയാളമാണെന്നും ഇത് ഇസ്ലാം വിരുദ്ധമാണെന്നും പറഞ്ഞ് പുരുഷന്മാർ കഴുത്തിൽ ടൈ അണിയുന്നതിനെയും താലിബാൻ വിലക്കി. ചെറിയ തെറ്റുകൾക്ക് പരസ്യമായി കടുത്ത ശിക്ഷകൾ നൽകിയും സ്ത്രീകൾക്ക് മേലുള്ള അവകാശ ലംഘനങ്ങൾക്കുമൊക്കെയായി ജനങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ശരിക്കുള്ള അധികാര ദുർവിനിയോഗം.